നമസ്കാരം ജയ് ശ്രീറാം അയോധ്യയിലെ രാമക്ഷേത്രത്തിനായുള്ള നിധി ശേഖരണം ഇതാ അതിശക്തമായി മുമ്പേറുകയാണ് 20-21 ദിവസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 650-ലധികം കോടി രൂപ സമാഹരിക്കാൻ സാധിച്ചു ഭഗവാന്റെ ആ മഹാക്ഷേത്രം പണിയുന്നതിനായി അപ്പോൾ ഈ മഹാക്ഷേത്രങ്ങളുടെ ഈ ഒരു ആ പണിയുന്നതിന്റെ ആ ഒരു പണിയുന്നതിലേക്കായി നൽകുന്ന ആ ഒരു മനസ്സറിഞ്ഞ സംഭാവന ലോകത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില എസ്ഡിപിഐക്കാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇതിൽ ചോർച്ചിലുള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പിന്നെ വളരെ പ്രമുഖരായ പല ആളുകളും കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി ഗംഗയിലൊക്കെ കുളിക്കുന്നത് കണ്ടു അത് കേട്ട് നമ്മുടെ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തത് ഗംഗ ഇപ്പോൾ ശുദ്ധമാണ് നമാമി ഗംഗയെ പദ്ധതി പ്രകാരം ഗംഗയിലെ വെള്ളം നേരിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സർക്കസുകളൊക്കെ നമ്മുടെ പ്രിയങ്ക റോബർട്ട് വദ്ര കാണിക്കും ഇനി ഭർത്താവിൻ്റെ ഭർത്താവ് ഏതെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തട്ടിപ്പ് ഫലവത്താകാൻ വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും നമ്മൾ അതിലേക്കല്ല വരുന്നത് നമ്മൾ കേരളത്തിലേക്കാണ് വരുന്നത് ഇവിടെ ചടയമംഗലം ജഡായു പറയിൽ ആ മനോഹരമായ രാമക്ഷേത്രം കല്ലിൽ തീർത്ത രാമക്ഷേത്രത്തിൻ്റെ ഈ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം മുതൽ അതിൻ്റെ വിവിധ പരിപാടികൾ നടന്നതും ശ്രീ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ അതിൽ പങ്കാളികളായതുമൊക്കെ തത്വമേനിസ് നിരവധി പ്രാവശ്യം വാർത്തകളായും അതിൻ്റെ പരിപാടികളായും ഒക്കെ തന്നെ തത്സമയ പരിപാടികളായും ഒക്കെ നൽകിയിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് ഈ ജഡായിപ്പാറയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ എടുത്ത് അയച്ചു തന്നു അത് കണ്ടപ്പോൾ അത് പ്രേക്ഷകരെ കൂടി ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഇപ്പോൾ നമ്മുടെ ഈ തെക്കൻ പ്രദേശത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോയി കാണാം പക്ഷേ ഇപ്പോൾ ദൂരെയുള്ളവർക്കും വിദേശത്തുള്ളവർക്കുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഭക്തജനങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ ഒരു സുഹൃത്ത് ചിത്രീകരിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് തീർച്ചയായും പ്രേക്ഷകർ ഇതൊന്ന് കാണുക എന്തായാലും ആ ഒരു ഭഗവാന്റെ ചൈതന്യം കുട്ടികൊള്ളുന്ന ആ മഹാക്ഷേത്രം ജടായുപ്പാറയിലെ ശ്രീരാമ ക്ഷേത്രം അത് ഇതാ ഉയർന്ന് പൊങ്ങി അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമെമ്പാടും ആ ചൈതന്യം ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ശ്രീറാം മന്ത്രം മുഴക്കിക്കൊണ്ട് ഈ ഒരു ദൃശ്യങ്ങൾ ഏതാണ്ട് ഒരു മിനിറ്റ് കഷ്ടിച്ചുള്ള ദൃശ്യങ്ങൾ ഒന്ന് കാണുക അതെ ശ്രീരാമ ചൈതന്യം കുടികൊള്ളുന്നു ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം ഇതാ ലോകമെങ്ങും നിറയുകയാണ് അയോധ്യ മറ്റൊരു അയോധ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അയോധ്യയിലെ മഹാക്ഷേത്രം ഉയർന്നു പൊങ്ങട്ടെ ഇതാ ജഡായിപ്പാറയിലെ ഈ മഹാക്ഷേത്രത്തിലേക്ക് ഭക്തജനപ്രവാഹം ഉണ്ടാകട്ടെ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം അത് ലോക പൈതൃക സ്ഥാനത്ത് തന്നെ ഇടം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹം ലോകത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ജയ് ശ്രീറാം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്